എന്തായിക്കോട്ടെ, ഇയാളെ സംസാരം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. മന്ത്രിമാരെയൊക്കെ കൂടെ നടക്കണ പോലെ ഞങ്ങളുടെ കൂടെയൊക്കെ നടക്കണതിനാ? എന്താ കാര്യം? എന്താ അല്ല, ഇയാള് പറഞ്ഞോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇല്ല ഇല്ല ഇല്ല, നിങ്ങൾ അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഞങ്ങളുടെയൊക്കെ പ്രായമൊക്കെ നിങ്ങൾ നോക്കണമെന്ന്. ആ വേണം വേണം, അതൊക്കെ നോക്കണം. അല്ലെങ്കിൽ കാര്യം എന്താന്ന് അറിയണം. എന്തായിക്കോട്ടെ, ഇയാളെ സംസാരം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അല്ലല്ല, ഇഷ്ടപ്പെടാത്ത നിങ്ങളുടെ കയ്യിൽ വല്ല തെളിവുണ്ടോ? ഓഡിയോ ആയിക്കോട്ടെ, ഞാൻ ചോദിക്കട്ടെ. ഞാൻ എന്റെ കയ്യിലാ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചുതരാം. ഞാൻ ഒരു വ്യക്തിയുടെ പേരോ ഒരു ജാതിയോ മതമോ ഒന്നും അതിനകത്ത് പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടോ? പിന്നെ നിങ്ങൾ എന്തിനാണ് മാഡം പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാനായിട്ട്? വ്യക്തിയുടെ പേര് പറഞ്ഞിട്ടില്ല, പക്ഷെ കലാകാരന്മാരെ പൊതുവായിട്ട് അപമാനിച്ചിരിക്കുന്നില്ല. പൊതുവായിട്ട് അഭിപ്രായം, എന്റെ സ്വന്തം അഭിപ്രായം ഞാൻ പറഞ്ഞ. ഞാൻ ചോദിക്കട്ടെ, യുവജനോത്സവത്തിന് ഞാൻ ചെല്ലുമ്പോൾ പല യൂണിവേഴ്സിറ്റി തലങ്ങളിലും അല്ലെങ്കിൽ ഗാന്ധിജി കാലിക്കറ്റ് നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിക്ക് അല്ലെങ്കിൽ സ്കൂൾ യുവജനോത്സവത്തിനൊക്കെ ഇരുന്നിട്ടുണ്ട്. ഇപ്പോഴും ഇരുന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ചെല്ലുമ്പോൾ ഇവർ നമുക്കൊരു പേപ്പർ തരുന്നു മാർക്കിടാൻ. ഈ മാർക്ക് അതിനകത്ത് ഫസ്റ്റ് കോളം കുട്ടിയുടെ സൗന്ദര്യം, അടുത്ത കോളം കുട്ടിയുടെ സ്റ്റെപ്സുകൾ അടവുകളുടെ ശുദ്ധത, അടുത്ത കോളം കുട്ടിയുടെ അഭിനയം. അപ്പം ഈ സൗന്ദര്യം എന്തിനാ വെച്ചേക്കണം? നിക്ക് നിക്ക് നിക്ക്, സൗന്ദര്യം എന്തിനാ വെച്ചേക്കണം? നിറത്തിന് ഇല്ല, നിറത്തിന് ആവശ്യമുണ്ടോ അത് അത്യാവശ്യമാണോ എന്നുള്ളത് അനാവശ്യമാണോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. എന്റെ സ്വന്തം അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ മോഹിനിയാട്ടം ചെയ്യുന്ന ഒരു കുട്ടി ആണായാലും പെണ്ണായാലും ഒരു മോഹിനിയായിരിക്കും. ഒരിക്കലും മോഹനൻ മോഹിനിയാട്ടം കളിച്ചാൽ ശരിയാവൂല്ലോ. മോഹിനിയാട്ടം എന്ന പേര് തന്നെ. അപ്പൊ ഒരു മോഹിനി ആവുമ്പോ അത്യാവശ്യം സൗന്ദര്യമൊക്കെ വേണം. ഒരു പിന്നെ വേണം ഉണ്ട് ഉണ്ട്, അല്ലെങ്കിൽ ഞങ്ങളെ പോലുള്ളവർ എന്താ സൗന്ദര്യ മത്സരത്തിന് പോകത്തെ? അതിന് അത്യാവശ്യം സൗന്ദര്യം നിറമൊക്കെ ഉണ്ട്. തീരെ കറുത്ത കുട്ടികൾക്ക് വല്ലൊരു സൗന്ദര്യ മത്സരത്തിന് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടോ? ഞാൻ പിന്നെ നിങ്ങൾ എത്ര ചാനലുകാർ വന്നാലും ഞാൻ എന്റെ ഇതിനകത്ത് നില ഉറപ്പിച്ചു നിൽക്കുന്ന ആളാണ്. കാര്യം എന്താന്ന് വെച്ചാല് ഞാൻ എന്റെ ഒരു വ്യൂല് ഞാൻ ഒരു മോഹിനിയാട്ടത്തിന് ഒരു കുട്ടി പഠിക്കാൻ വന്നാല് ആ കുട്ടി വിചാരവും വിചാരവും തമ്മിൽ തിരിച്ചറിയുന്ന ഒരു കുട്ടിയായിരിക്കണം ഒന്നാമത്തെ കാര്യം. അപ്പൊ എൽ പി സെക്ഷൻ ഇപ്പൊ നമ്മുടെ യുവജനോത്സവത്തിൽ നിന്ന് നമ്മുടെ എൽ പി സെക്ഷൻ മോഹിനിയാട്ടം എന്തുകൊണ്ട് എടുത്തു കളഞ്ഞു? കുട്ടികൾക്ക് തന്നെ അതിനെ കൊണ്ട് പറ്റൂല. വികാരവും വിചാരവും നമ്മൾ തിരിച്ചറിഞ്ഞാൽ തന്നെ മോഹിനിയാട്ടം കളിക്കാൻ പറ്റുള്ളൂ. യു പി നിങ്ങൾ ഒരാൾ ചോദിക്ക്, കളിക്കാൻ പാടില്ല എന്നൊന്നുമില്ല. അത് പെൺകുട്ടികളാണെങ്കിൽ കുഴപ്പമില്ല, ആൺകുട്ടികളാണെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ കുറച്ച് സൗന്ദര്യം വേണം തന്നെയാണ് മോഹിനിയാട്ടത്തിന്. അതിന് ഞാൻ ചോദിക്കട്ടെ, എസ് ഓർ വൈ? ഞാൻ പൊതു ഒരു അഭിപ്രായ പറഞ്ഞു, എന്റെ സ്വന്തം അഭിപ്രായം. ഇപ്പൊ ഒരുപാട് ആർട്ടിസ്റ്റുകൾ നമ്മുടെ ഈ കേരളത്തിലും ലോകത്തിലും ഇന്ത്യയിലൊക്കെ ഉണ്ട്. ഇവർക്ക് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങൾ കാണുമായിരിക്കും. അപ്പൊ അവരുടെ ചിലരുടെ അഭിപ്രായത്തിൽ അവർക്ക് കറുത്ത പയ്യൻ കളിച്ചാലും പെണ്ണ് കളിച്ചാലും അവർക്ക് വിരോധമില്ലെങ്കിൽ അവർ കൊണ്ടുവന്നോട്ടെ. ഞാൻ എന്റെ അഭിപ്രായമല്ലേ പറഞ്ഞേ, വ്യക്തിപരമായിട്ട് ഞാൻ ചോദിക്കട്ടെ. നിങ്ങൾ ഏത് ചാനൽ റിപ്പോർട്ടർ? ഒരു വിരോധമില്ല. ഞാൻ വ്യക്തിപരമായിട്ട് ഏതെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ എടുത്തോണ്ട്? വ്യക്തിപരമായിട്ട് പറഞ്ഞില്ല, പേര് പറഞ്ഞിട്ടില്ല. പക്ഷെ അതിൽ പറയുന്നുണ്ട് അയാളുടെ ചുവടുകൾ, അയാളെ കാല് കവച്ചു വെക്കുന്നു, അയാൾ അയാൾ ആരാണ് അയാൾ, ഒരു പിൻ പോയിന്റ് ചെയ്ത് പറയുന്നുണ്ടല്ലോ. അപ്പൊ വ്യക്തി റിപ്പോർട്ടറെ, അയാൾ ആരും ആയിക്കോട്ടെ, നിങ്ങൾ എന്തിനാ അറിയുന്നേ? ഏതോ ഒരാളെന്ന് വിചാരിച്ചോളൂ, ഞാൻ ആരെയും പേര് പറഞ്ഞിട്ടില്ല. നിങ്ങൾ എന്തിനാ ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കണം എന്തിനാ? ഇപ്പൊ എന്താ കാര്യം? നിങ്ങളെന്താ ഞാൻ അയാളെ പറഞ്ഞു പറഞ്ഞെങ്കിൽ എന്റെ സ്വന്തം അഭിപ്രായമാണെന്ന്. ഒരിക്കലും ഇല്ല, ഞാൻ ഒരു വ്യക്തിനെയും വ്യക്തിപരമായിട്ട് അതിനകത്ത് അധിക്ഷേപിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടില്ല, ജാതി പറഞ്ഞിട്ടില്ല, മതം പറഞ്ഞിട്ടില്ല. കാല് കവച്ചു വെച്ച് തന്നെ മോനോട്ടം കളിക്കുന്നേ പറഞ്ഞിട്ടില്ല.